ഗൗരിശങ്കറിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അപ്പൊ എന്തായാലും നമ്മുടെ ഗൗരിയുടെയും ശങ്കറിന്റെയും ജീവിതത്തില് ഇനി ഈ ഒരാഴ്ച വലിയ വലിയ ട്വിസ്റ്റുകളാണ് സംഭവിക്കാൻ പോകുന്നത്. അത് മാത്രമല്ല, നമ്മുടെ ചാരങ്ങാട് തറവാട്ടില് പുതിയൊരു അതിഥിയും കൂടി എത്താൻ പോവാണ്. എന്നാലും നമ്മൾ പ്രതീക്ഷിക്കാത്ത വമ്പൻ ട്വിസ്റ്റുകൾ മാത്രമല്ല, പ്രതീക്ഷിക്കാത്ത അപ്രതീക്ഷിത നിമിഷങ്ങളും കൂടി നടക്കാൻ പോവാണ്. ഇതോടുകൂടി എന്തൊക്കെ കാര്യത്തിലാണോ ശങ്കറിന് ഗൗരിയോട് തെറ്റിദ്ധാരണകൾ ഉണ്ടായിരുന്നത്, ഇപ്പൊ ധ്രുവന്റെ കാര്യത്തില് ഗൗരിയെ ശങ്കർ വിശ്വസിക്കാനായിട്ട് തയ്യാറാവുന്നുമില്ല, അത് മാത്രമല്ല ഗൗരിയെ തെറ്റിദ്ധരിക്കുന്നുമുണ്ട്. അപ്പൊ ഈ ഒരു തെറ്റിദ്ധാരണകൾ മാറാനുള്ള ഒരു സാധ്യതകൾ ഈ ഒരാഴ്ച കണ്ടുവരുന്നുണ്ട്. എന്തായാലും ഇതോടുകൂടി ശങ്കറിന്റെയും ഗൗരിയുടെയും ജീവിതത്തിലെ പല മാറ്റങ്ങളും സംഭവിക്കും. പിന്നെ എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം. അതിന് മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങളിപ്പിക്കുന്നതായിരിക്കും. ഇപ്പൊ വലിയൊരു സന്തോഷത്തിലാണ് ചരങ്ങാട്ട് തറവാട്ടുകാരെ എല്ലാവരും. കാരണം ഒരുപാട് നാൾ അവർ ആഗ്രഹിച്ചിരുന്നു തൻ്റെ ചോരയിൽ പിറന്ന ഒരു കുഞ്ഞ് വേണം, അല്ലെങ്കിൽ തൻ്റെ കുടുംബത്തിന് ഒരു അവകാശി വേണം, ഒരു പേരക്കുട്ടികൾ വേണം എന്നൊക്കെ ഒരുപാട് ആഗ്രഹിച്ചതാണ്. പക്ഷേ കമലയിടത്തേക്ക് കുഞ്ഞ് നഷ്ടപ്പെട്ടതിൽ കാരണം കമലയിടത്തി അല്ലെങ്കിൽ പോലും ഇപ്പോൾ കുഞ്ഞില്ല, അങ്ങനെ ആ ഒരു ദുഃഖത്തിലിരിക്കുന്ന സമയത്താണ് വേണിക്ക് കുഞ്ഞ് പിറക്കാൻ പോകുന്നു എന്നുള്ള ഒരു സന്തോഷം ചരങ്ങാട്ടിൽ എല്ലാവരും അറിഞ്ഞത്. അപ്പോൾ അതിൻ്റെ ഭയങ്കര സന്തോഷത്തിൽ ഓടിപ്പോയി വേണിയെ കെട്ടിപ്പിടിക്കുകയും അങ്ങനെ ചെറിയ ചെറിയ പ്രകടനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ട് മഹാദേവൻ ഒരു കാര്യവും കൂടി ശങ്കറിനോട് പറയുന്നുണ്ട്. എന്തായാലും വേണിക്കൊരു കുഞ്ഞ് പിറക്കാൻ പോവുകയാണ്, അപ്പോൾ പിന്നെ നിങ്ങൾക്കും ഒരു കുഞ്ഞ് വേണ്ടേ, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ ഒരു ചാരങ്ങാട്ട് തറവാട്ടിലോട്ട് ഒരു പുതിയ ഒരു അതിഥിയെ കൊണ്ടുവരണം, അത് നിങ്ങളെ കൊണ്ടേ പറ്റത്തുള്ളൂ എന്നൊക്കെയുള്ള സംസാരങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു കാര്യങ്ങൾ കേട്ടപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഗൗരിയെ എങ്ങനെ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഗൗരിയെ കുറ്റപ്പെടുത്തി ശങ്കറിൻ്റെ മനസ്സിൽ ഗൗരിയെക്കുറിച്ച് തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് രാധാമണി ശ്രമിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഗൗരി ഒരിക്കലും ആ ഒരു വീട്ടിൽ ആ വീടിൻ്റെ സന്തോഷം നോക്കുന്നില്ല, അവളുടെ സ്വന്തം കാര്യങ്ങളാണ് ഗൗരി നോക്കുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ആ ഒരു സംസാരങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അങ്ങനെ ഒരു പ്രശ്നങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ വേണിയുടെയും ആദർശിന്റെയും ജീവിതത്തിൽ ഇത്രയും നാൾ ഒരു മാറ്റങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ പോലും ആദർശ വേണിയോ അധികം അടുത്തിട്ടില്ലായിരുന്നു. എന്നാൽ ഈ ഒരു ഗർഭം അവരിപ്പോൾ വേണി ഇപ്പം യഥാർത്ഥത്തിൽ ഗർഭിണിയല്ല എന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു ഗർഭം അവരുടെ ജീവിതത്തിലെ മാറ്റങ്ങൾക്ക് ഒരു തുടക്കവും കൂടിയാണ്. ആദർശിനെ കൈവയ്യാത്തത് കൊണ്ട് തന്നെ ആദർശിൻ്റെ കാര്യങ്ങൾ എടുത്തെടുത്ത് വേണി ചെയ്യുകയും അപ്പോൾ വേണി ഗർഭിണി ആയതുകൊണ്ട് ഓരോ കാര്യങ്ങൾ വേണി കുനിഞ്ഞും നിന്നും ഓരോ ജോലിയും കാര്യങ്ങളൊക്കെ കുറച്ച് ചെയ്താൽ മാത്രമേ കുഞ്ഞ് നല്ലപോലെ വളരത്തുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് മുത്തശ്ശി വേണിയെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കാൻ വേണ്ടി തുടങ്ങുവാണ്. അപ്പോൾ ഒന്നതേ ഈ ജോലിയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ഭയങ്കര മടിയുള്ള വേണിയാണ്, അതുമാത്രമല്ല അധികം ജോലിയൊന്നും ചെയ്യാൻ അറിയത്തില്ല വേണിക്ക്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ വേണിയെ കൊണ്ട് ഈ ഒരു ജോലി എടുപ്പിക്കാൻ വേണ്ടിയിട്ട് മുത്തശ്ശി ശ്രമിക്കുകയാണ്. അപ്പോൾ മുത്തശ്ശി സന്തോഷത്തോടെ വേണിക്ക് രണ്ട് ഗ്ലാസ് പാലൊക്കെ കൊണ്ട് കൊടുക്കുമ്പോൾ വേണി സന്തോഷത്തോടെ അത് ആദർശിനു പോലും കൊടുക്കാതെ സ്വന്തമായിട്ട് കുടിക്കുകയാണ്. കുടിച്ചതിന് ശേഷം വേണിയെ പുറത്തിറക്കി നിർത്തിയിട്ട് കരിയിലേക്ക് എടുത്തിട്ടതിന് ശേഷം അത് തൂക്കാൻ വേണ്ടി പറയുവാണ്. അപ്പോൾ ആദ്യം വേണി തൂത്തു, വീണ്ടും വീണ്ടും മുത്തശ്ശി കരിയിൽ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആദർശ് പറയുവാണ്, നീ എന്തായാലും രണ്ട് ഗ്ലാസ് പാലൊക്കെ കുടിച്ചതല്ലേ, അപ്പോൾ അനങ്ങി നൂമൊക്കെ ജോലി ചെയ്യുക, അപ്പോഴത്തേക്ക് കുറച്ചുകൂടി ആരോഗ്യം വയ്ക്കട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വേണിയിട്ട് ജോലി ചെയ്യിപ്പിക്കുകയാണ്. അങ്ങനെ മുത്തശ്ശി എനിക്ക് ആദ്യം മുത്തശ്ശി എനിക്ക് വയ്യ, കുറച്ചുകൂടി ഇനി പിന്നെ ചെയ്യാം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും മുത്തശ്ശി എന്തായാലും വേണിയെ വിടാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നില്ല. അങ്ങനെ ഒരു സന്തോഷവും ചെറിയ ചെറിയ കുസൃതികളും ചെറിയ ചെറിയ തമാശകളൊക്കെ ആയിട്ട് ആദർശന വീട്ടിൽ നടക്കുമ്പോൾ നമ്മുടെ ചാരങ്ങാട്ട് തറവാട്ടിൽ വലിയൊരു ഒരു പൂത്തിരിയും കമ്പിത്തിരിയും പടക്കമൊക്കെ പൊട്ടിച്ചുകൊണ്ട് ഒരു അതിഥി വരുവാണ്. ആ ഒരു പൂത്തിരിയുടെയും പടക്കത്തിൻ്റെയൊക്കെ ശബ്ദം കേട്ടിട്ട് ശങ്കറും ഗൗരിയും പിന്നെ നമ്മുടെ രാധാമണിയും ശേഖരനും മഹാദേവനും എല്ലാവരും പുറത്തോട്ട് ഇറങ്ങി വരുമ്പോഴത്തേക്കുമാണ് ഇതെന്താ പതിവില്ലാതെ ഇവിടെ എന്താ വിശേഷം എന്താ ഇത് ആരാ എന്നൊക്കെ പറഞ്ഞ് നോക്കുമ്പോഴാണ് മഹാദേവൻ്റെ വീട്ടിലോട്ടൊരു പെൺകുട്ടി വരുവാണ്. പക്ഷെ പെൺകുട്ടിയുടെ പേരോ അല്ലെങ്കിൽ പെൺകുട്ടി ആരാണെന്നോ എന്താണെന്നോ ഒന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല. മുഴുവനായിട്ടും പെൺകുട്ടിയുടെ പേരോ കാര്യങ്ങളോ ഒന്നും ഡീറ്റെയിൽസ് ഒന്നും ഇതുവരെയും പറഞ്ഞിട്ടില്ല. പക്ഷേ ശങ്കറിനെയും മഹാദേവനെയും അടുത്തറിയാവുന്ന അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിലെ ഒരു അംഗം ആണെന്ന് മാത്രം ഈ ആ ഒരു പെൺകുട്ടിയുടെ വരവിലും അവരുടെ സംസാരത്തിൽ നിന്നും മനസ്സിലാക്കാനായിട്ട് പറ്റുന്നുണ്ട്. അങ്ങനെ ശങ്കറിനെ കണ്ടതിന് ശേഷം ശങ്കറിനെ കെട്ടിപ്പിടിക്കുകയും പിന്നെ ശങ്കറിനെ വളയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു ശ്രമങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അങ്ങനെ ശങ്കറിന് ഇഷ്ടപ്പെട്ട ഒരു ഡ്രസ്സ് ഇടുക, പിന്നെ ശങ്കറിനെ കൊണ്ട് പുറത്തു പോവുക, കറങ്ങാൻ പോവുക, പിന്നെ ശങ്കറിന് ഉമ്മ കൊടുക്കുക, ഇതെല്ലാം ഗൗരി കാണുമ്പോഴത്തേക്ക് ഗൗരിക്ക് ഒന്നാമത് പൊസസീവ്നെസ് ഉള്ളതാണ്. അപ്പോൾ ശങ്കറിൻ്റെ അടുത്ത് നിന്ന് ഒരു പെൺകുട്ടി ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോഴത്തേക്ക് ഗൗരിക്ക് ഒട്ടും സഹിക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഗൗരി ചെറിയ വഴക്കുകളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ ആ ഒരു പെൺകുട്ടി
യൂട്യൂബിൽ ഇതേപോലെ വ്ളോഗ് എടുക്കുന്ന ടൈമിൽ ശങ്കറാണ് എൻ്റെ ആദ്യത്തെ ക്രഷായിരുന്നു എന്നും ഞാൻ ഇതാണ് എൻ്റെ ശങ്കർ ഭായ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംസാരങ്ങൾ നടക്കുന്നുണ്ട്. അതുമാത്രമല്ല ശങ്കറിനെ ചേർത്ത് നിർത്തിക്കൊണ്ട് ആ പെൺകുട്ടി ഇങ്ങനെ മറ്റുള്ളവരുടെ മുന്നിൽ ഇങ്ങനെ സംസാരിക്കുകയും നടക്കുകയൊക്കെ കാണുമ്പോൾ ഗൗരിക്ക് അതൊന്നും ഇഷ്ടപ്പെടാതെ ദേഷ്യപ്പെട്ട് ഗൗരി ചെറിയ വഴക്കുകളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പം ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? ശങ്കറിൻ്റെ വീട്ടിലോട്ട് വന്ന ആ പെൺകുട്ടി ആരാണ്? എന്തായാലും ആ പെൺകുട്ടിയുടെ ആ ഒരു പെരുമാറ്റത്തിൽ നിന്നെല്ലാം അവർക്കെല്ലാവർക്കും സുപരിചിതയായ ഒരു പെൺകുട്ടിയാണ് എന്ന് മാത്രമേ ഇതുവരെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളൂ. പക്ഷേ ബാക്കി ഡീറ്റെയിൽസ് ഒന്നും പറഞ്ഞിട്ടില്ല. എന്തായാലും വരുന്ന ആളുകളിൽ അതിന് ആ പെൺകുട്ടി ആരാണെന്നും എന്താണെന്നൊക്കെയുള്ള കാര്യങ്ങൾ വിശദമായിട്ട് പറയുന്നതായിരിക്കും. അതുമാത്രമല്ല, ഇപ്പോൾ എന്തായാലും ഒന്നാതെ ശങ്കറിൻ്റെ കൂടെ ഏതെങ്കിലും പെൺകുട്ടി നിന്ന് കഴിഞ്ഞാൽ ഗൗരിക്ക് ഒട്ടും ഇഷ്ടപ്പെടാത്തതാണ്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഗൗരിനെ എങ്ങനെയായിരിക്കും പ്രതികരിക്കാൻ പോകുന്നത്? ഇനി ശങ്കറും ഗൗരിയും തമ്മിൽ വലിയൊരു പോരാട്ടം തന്നെ സംഭവിക്കും. അപ്പോൾ ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന ആളുകൾ കണ്ടറിയാതിരിക്കും. ബൈ.